ഇടത് മുന്നണിയുടെ നേതാവായി കെഎം മാണിയെ സിപിഎം കൂടി ഉയർത്തിക്കാട്ടുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ പിന്തുണക്കത്ത് രാജ്ഭവനിൽ എത്തിക്കുന്നതിൽ താമസം വരുത്തി എകെ ആന്റണി കോൺഗ്രസിന്റെ തനിക്കുണം ഒരിക്കൽ കൂടി കാണിച്ചു കൊടുത്തു. ഗവർണർ ജ്യോതി വെങ്കടാചലവും കർണാകരന്റെ നിർദ്ദേശം അനുസരിച്ച് ഇക്കാര്യത്തിൽ പറ്റുന്ന സഹായമൊക്കെ കോൺഗ്രസിന് നൽകി. 1964ൽ പാർട്ടി ജനിച്ചതു മുതൽ 1977ൽ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതുവരെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പോലും അറച്ചു നിന്നിടത്ത് ഒറ്റയ്ക്ക് മത്സരിച്ചാണ് ഈ സ്ഥാനങ്ങളൊക്കെ നേടിയെന്നതും ശ്രദ്ധേയമാണ്. 1970ലെ പൊതു തെരഞ്ഞെടുപ്പിൽ 4 ലോക്സഭാ സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 3 എണ്ണം നേടി. 1965ൽ 25 സീറ്റ് നേടിയ കേരള കോൺഗ്രസിന് നിരുപാധികം പിന്തുണ നൽകി മന്ത്രിസഭ രൂപീകരിക്കാൻ സഹായം നൽകാൻ തയ്യാറായി നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടികൊടുക്കാത്തത് ചരിത്രപരമായ വിഡിത്തരമെന്നേ പറയാൻ സാധിക്കൂ. 1959ൽ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തിട്ട് അവരുടെ പിന്തുണയോടെ മന്ത്രിസഭ രൂപീകരിക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു അന്ന്. അന്ന് കേരള കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ചെറുതൊന്നുമല്ല വലിയ മാറ്റം സംഭവിച്ചേനെ. 84ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലേനം നടന്ന പാർട്ടി ഒരുമിച്ച് അധികം നാൾ മുന്നോട്ട് പോയില്ല. 87ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തെ തുടർന്നുണ്ടായ വിഭാഗീയത വളർന്നപ്പോൾ കരുണാകരൻ ഇടപെട്ടു. അതുവരെ ജോസഫിനെ പ്രോത്സാഹിപ്പിച്ച് മാണിയുടെ ധനമന്ത്രി സ്ഥാനം വരെ അടിച്ചെടുക്കുന്നതിന് കൂട്ടുനിന്ന ജോസഫിനെ കൂടെ നിന്ന് കുത്തിയതും ഇതേ കരുണാകരൻ തന്നെ. അതിൽ പ്രതിഷേധിച്ച് മുന്നണിയിൽ നിന്നും പുറത്തു വന്ന ജോസഫ് ഇടതു മുന്നണി പ്രവേശനം ലഭിക്കാതെ കുറച്ചു കാലം പുറത്തു നിന്നു. പള്ളിയെയും പട്ടക്കാരെയും തള്ളിപ്പറഞ്ഞാൽ കൂടെ കൂട്ടാമെന്നായിരുന്നു അന്നത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ നിലപാട്. ഏതായാലും പരസ്പരം ഇടഞ്ഞ് ഇരു മുന്നണിയിലായി നിലകൊണ്ടവർ 2010ൽ വീണ്ടും ലയിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിലേക്ക് ലയിക്കുകയായിരുന്നു, അതാണ് സത്യം. അതായത് മാണി ഗ്രൂപ്പ് എന്ന പേരിലും മാണി ഗ്രൂപ്പിൻ്റെ ചിഹ്നത്തിലും ജോസഫ് ഗ്രൂപ്പ് അവരുടെ പാർട്ടിയുടെ പേരും ചിഹ്നവും ഉപേക്ഷിച്ച് ലയിക്കുകയായിരുന്നു. ഉപാധികളില്ലാത്ത ലയനമെന്ന് അന്ന് അതിനെ വിശേഷിപ്പിച്ചെങ്കിൽ 2011ലെ മന്ത്രിസഭയിൽ CF തോമസിന് പകരം മന്ത്രിയായതു മുതൽ പല കാര്യങ്ങൾക്കും PJ ജോസഫ് ഉപാധി വെച്ച് തുടങ്ങി. 2014ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് കൂടി ആവശ്യപ്പെട്ട മാണിയെ കോൺഗ്രസുമായി അകൽച്ച വേണ്ടെന്ന് പറഞ്ഞ് പിറകോട്ട് വലിച്ചത് PJ ജോസഫ് ആയിരുന്നുവെന്ന് KM മാണി തൻ്റെ ചില വിശ്വസ്തരോട് പറഞ്ഞിരുന്നു. തന്ത്രപൂർവം തൻ്റെ ഗ്രൂപ്പിലുള്ളവരെ മാണിക്കെതിരാക്കി നിർത്താൻ ഇതുപോലും ജോസഫിന് സാധിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ. 2010ലെ ലയനം പാർട്ടി വളർത്താനുള്ള താല്പര്യം കൊണ്ടാണെന്നാണ് പൊതുജനം ധരിച്ചിരുന്നത്. തിരുവനന്തപുരം നഗരവികസനവുമായി ബന്ധപ്പെട്ട് അഴിമതി പുറത്തു വരുന്ന സന്ദർഭത്തിൽ അച്യുതാനന്ദൻ ജോസഫിനോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുമെന്ന ഉത്തമ ബോധ്യം വന്നപ്പോഴാണ് വിജയകരമായ പിന്മാറ്റം നടത്തിയത്. മാത്രമല്ല തുടർന്നു വരുന്ന UDF മന്ത്രിസഭയിൽ അതിൽ വിജിലൻസ് അന്വേഷണം നടത്താതിരിക്കണമെങ്കിൽ അവരോടൊപ്പം ചേരണം. ഇതിനിടെ മുന്നണിയിൽ നിന്നും പുറത്തുപോയ കക്ഷിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ ശ്രമിച്ചുവെങ്കിലും അന്നത്തെ ധനമന്ത്രിയുടെയും മരാമത്ത് മന്ത്രിയുടെയും ഇടപെടൽ മൂലം അത് നടന്നില്ല. ഈ കാര്യം മനോരമ ദിനപത്രം അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നത് പലർക്കും ഓർമ്മ കാണും. 2011ലെ മന്ത്രിസഭാ രൂപീകരണം മുതൽ 2021ലെ നിയമസഭാ ഇലക്ഷൻ വരെയുള്ള 10 വർഷത്തെ ചരിത്രം അടുത്ത ദിവസം കേൾക്കാം.